ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പള്ളിക്കുന്ന് വണ്ടൂർ ലൈഫ് പദ്ധതി പട്ടിക വിഭാഗം ജനങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തെന്ന് എ പി അനിൽകുമാർ എം എൽ എ പട്ടികജാതി വിഭാഗക്കാർക്ക് വീട് നൽകുന്നതിനായി ആവിഷ്കരിച്ച ഭവനസഹായ പദ്ധതി ലൈഫ് മിഷന്റെ ഭാഗമായതോടെ ഭവനരഹിതരായ നിരവധി ആളുകൾക്ക് വീട് ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് 2019-20 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 400 കോടി രൂപയാണ് ഭവനരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് വെക്കുന്ന പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നു ലൈഫ് മിഷനിലൂടെ ഈ വീടുകൾ നൽകും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സാമ്പത്തിക വർഷം പിന്നിട്ടിട്ടും ഒരു രൂപ പോലും ഈ 400 കോടി രൂപയിൽ നിന്ന് കഴിഞ്ഞ വർഷം ചെലവഴിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് 400 കോടി രൂപയാണ് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 10,000 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ കഴിയുമായിരുന്ന തുകയാണ് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കാരണം നഷ്ടപ്പെട്ടിട്ടുള്ളത് ലൈഫ് മിഷൻ പദ്ധതി യഥാർത്ഥത്തിൽ പട്ടികജാതി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട് വയ്ക്കുക എന്നുള്ള അവരുടെ സ്വപ്നം തകർക്കുന്ന ഒരു പദ്ധതിയായി ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുക ഒന്നാമത്തെ കാര്യം പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾക്കുള്ള മാനദണ്ഡങ്ങളല്ല യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ പദ്ധതിക്കുള്ളത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാകണമെങ്കിൽ കർക്കശമായ മാനദണ്ഡങ്ങളാണുള്ളത് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇന്ന് അർഹരായ ആളുകൾക്ക് അത് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് മാത്രവുമല്ല ഇത്തരത്തിലുള്ള അലംഭാവം കാരണം ഒരു വർഷം 400 കോടി രൂപ നഷ്ടപ്പെടുത്തിയ സാഹചര്യം അതുകൊണ്ട് ഒരു കാരണവശാലും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരുന്ന ഈ ഭവനധന സഹായ പദ്ധതി നടപ്പാക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പദ്ധതി പുനഃസ്ഥാപിച്ചുകൊണ്ട് പട്ടികജാതി വികസന വകുപ്പിൽ നിലനിർത്തിക്കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കണം അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങൾ പട്ടികജാതി വികസന വകുപ്പ് എന്താണോ കഴിഞ്ഞ കാലത്ത് എടുത്ത മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അപേക്ഷകൾ ക്ഷണിക്കേണ്ടത് 400 കോടി രൂപ നഷ്ടപ്പെടുത്തിയത് ആരൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദികളെന്ന് അവരെ കണ്ടെത്തണം അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം പട്ടികജാതി വിഭാഗം ജനങ്ങളോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും വലിയ തെളിവായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയൂ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ Men's Apparel, near Town Square, Kaligavu Road, Vandoor.